നമസ്കാരം. ഇക്കുറി തൃക്കാക്കര എൽഡിഎഫ് പിടിച്ചെടുക്കുമോ? യുഡിഎഫ് കോട്ടയായ മണ്ഡലത്തിൽ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ നേട്ടം കൊയ്യാമെന്നാണ് എൽഡിഎഫ് കണക്കുകൂട്ടൽ. സമുദായ പരിഗണനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം സിപിഎം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കുക. ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ ക്രിസ്ത്യൻ പേരുകൾക്കാണ് നറുക്കുവീഴാൻ സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കെ വി തോമസിൻ്റെ മകൾ രേഖ തോമസ് ഉപരിതെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. 2011 രൂപീകൃതമായതു മുതൽ കോൺഗ്രസിന് ഒപ്പമാണ് തൃക്കാക്കര മണ്ഡലം. സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ പ്രമുഖരെ രംഗത്ത് ഇറക്കിയിട്ട് പോലും മണ്ഡലത്തിൽ സിപിഎമ്മിന് നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല. പി ടി തോമസിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് 2021 മണ്ഡലം കോൺഗ്രസിനൊപ്പം നിന്നതെന്നാണ് സിപിഎം വിലയിരുത്തൽ. പി ടിയുടെ അഭാവത്തിൽ മണ്ഡലത്തിൽ അനുകൂല സാഹചര്യമുണ്ടെന്ന് നേതൃത്വം കരുതുന്നു. മാത്രമല്ല കെ വി തോമസ് വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണ തോതിൽ കേന്ദ്രീകരിച്ച് മത്സരത്തിനിറങ്ങിയാൽ അട്ടിമറിയാണ് സിപിഎം പ്രതീക്ഷ വയ്ക്കുന്നത്. ലത്തീൻ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. കെ വി തോമസിലൂടെ സഭയെ ഒപ്പം നിർത്താമെന്നും സിപിഎം കണക്ക് കൂട്ടുന്നു. പാർട്ടി വിലക്ക് ലംഘിച്ച് സിപിഎം പരിപാടിയിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. ശക്തമായ നടപടി വേണമെന്ന് കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ വിഷയത്തിൽ തോമസിൽ നിന്നും ഹൈക്കമാൻഡ് വിശദീകരണം തേടിയിട്ടുണ്ട്. താൻ കോൺഗ്രസിനൊപ്പമെന്ന് ആവർത്തിക്കുമ്പോഴും നടപടി ഉണ്ടായാൽ തോമസിൻ്റെ നിലപാട് എന്താകുമെന്നാണ് അറിയാനുള്ളത്. കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് സിപിഎം നിലപാട് വ്യക്തമാക്കിയത്. സിപിഎമ്മിൽ എത്തിയാലും കെ വി തോമസിനെ തൃക്കാക്കര ഉപരിതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് തോമസും വ്യക്തമാക്കിയിരുന്നു. കെ വി തോമസിന് പകരക്കാരിയായി കാണുന്നത് മകൾ രേഖ തോമസിനെയാണ്. തൃക്കാക്കരയിൽ രേഖ തോമസ് മത്സര രംഗത്തിറങ്ങുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മകളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിൽ കെ വി തോമസ് അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കപ്പെട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മകളെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഈ സാഹചര്യത്തിൽ സിപിഎം പാക്കേജിൽ കെ വി തോമസ് ലക്ഷ്യം വെക്കുന്നത് മകൾക്ക് വേണ്ടിയൊരു നിയമസഭാ സീറ്റെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കോൺഗ്രസ് നിലപാട് അനുസരിച്ചാകും സിപിഎം ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുക. അതേസമയം മറുവശത്ത് കോൺഗ്രസ് ക്യാമ്പിലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. മത്സരം കടുപ്പിക്കാൻ സിപിഎം കൂപ്പുകൂട്ടുന്ന സാഹചര്യത്തിൽ ഭാഗ്യ പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട്. പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഉമ മത്സരിച്ചേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.